നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും. ഇന്ന് ഞാൻ പുതിയൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ കാണാത്ത കൂട്ടുകാർക്കായിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, എല്ലാവരും അത് കാണണം. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ക്യാൻ എടുക്കുക. ഈ ക്യാനിൻ്റെ മെയിൻ ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് സെവൻ അപ്പ് എന്ന് എഴുതിയിട്ടുള്ളൊരു ഭാഗമുണ്ട്, പിന്നെ ആ ക്യാരക്ടറിൻ്റെ ഒരു ഭാഗമുണ്ട്. അപ്പോൾ ഈ രണ്ട് ഭാഗത്തിനെയും ഹൈലൈറ്റ് ചെയ്തും കൊണ്ടുള്ളൊരു ഇൻട്രോ സീനാണ് നമ്മൾ ഫസ്റ്റായിട്ട് എടുക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മുടെ ഈ പഴയ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന ആ റൊട്ടേറ്റ് ചെയ്യുന്ന ഡിവൈസ്, ആ ഡിവൈസ് നമ്മളവിടെ വെച്ചിട്ടുണ്ട്. ബാക്കിൽ നമ്മളൊരു ബ്ലാക്ക് കാർഡ്ബോർഡ് വെച്ചു. അതിനുശേഷം നമ്മൾ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ഭാഗത്തിൻ്റെ മേലെ നമ്മുടെ ക്യാൻ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒരു റൊട്ടേഷൻ ടെസ്റ്റ് ചെയ്യും നമ്മൾ. അപ്പോൾ നമുക്ക് ഫോക്കസ് ആവേണ്ട ഭാഗം സെവൻ അപ്പ് നേടിയ ഭാഗമാണ്. പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാർട്ടൂൺ ക്യാരക്ടറിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നതിൻ്റെ മുന്നേ കുറച്ച് സ്പ്രേ, നമ്മുടെ സാനിറ്റൈസറിൻ്റെ പോലത്തെ ബോട്ടിലിൽ വെള്ളം നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ലൈവ് ഇഫക്റ്റ് നൽകാനായിട്ട് നമ്മൾ കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഭാഗത്തിലെല്ലാം. അങ്ങനെ സ്പ്രേ ചെയ്തതിന് ശേഷം നമ്മൾ ലൈറ്റെല്ലാം ഓഫാക്കി ജസ്റ്റ് ഒരു ഡാർക്ക് ഇഫക്റ്റ് കൊടുക്കാൻ നിൽക്കുന്നുണ്ട്. അതിനായിട്ട് നമ്മൾ എമർജൻസി ലൈറ്റ് ജസ്റ്റ് കൊടുക്കുന്നുണ്ട്. എമർജൻസി ലൈറ്റ് ജസ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ലൈറ്റിംഗ് വരുന്ന രീതിയിലുള്ളൊരു ഇൻട്രോ സീനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഒരു കാർഡ്ബോർഡ് ബോക്സ് വെച്ചിട്ട് നാരങ്ങ ഞാൻ കുറേ ചെറിയ ചെറിയ സ്ലൈസസ് ആക്കി അരിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് മേലിന് താഴ്ത്തിക്ക് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്നൊരു സീനാണ് ചെയ്തിട്ടുള്ളത്. ഇത് സ്ലോ മോഷൻ മോഡിലാണ് വെച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഞാനിത് കുറച്ചും കൂടി സൂമിൻ ചെയ്തിട്ട് ആ സ്ലൈസസ് വീഴുന്ന ഭാഗത്തിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് എൻ്റെ സ്ലോ മോഷൻ ഒന്നും കൂടി ഞാൻ എക്സ്ട്രാ സ്ലോ മോഷനിലേക്ക് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് എഡിറ്റിംഗ് ടൈമിൽ. ഇനി എടുക്കാൻ പോകുന്ന സീനിലേക്ക് വേണ്ടിയിട്ട് നമ്മളിത് ഓപ്പൺ ചെയ്യാത്തൊരു സെവനപ്പിൻ്റെ ബോട്ടിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം തന്നെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള നാരങ്ങയുടെ കഷ്ണങ്ങളും കൂടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അക്വേറിയത്തിൻ്റെ രണ്ട് സൈഡിലും ലൈറ്റ് സോഴ്സ് കൊടുത്തതിന് ശേഷം ഈ നാരങ്ങയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഓപ്പൺ ചെയ്യാത്ത സെവനപ്പിൻ്റെ ബോട്ടിലും ഇതിലേക്ക് ജസ്റ്റ് മേലിന്ന് ഡ്രോപ്പ് ചെയ്യും. അത് നമ്മൾ സ്ലോ മോഷനിൽ വെച്ചിട്ടുള്ള ക്യാമറ സെറ്റപ്പിൽ നമ്മൾ ഷൂട്ട് ചെയ്യും. ഇവിടെ നമ്മളിത് നമ്മുടെ സെവനപ്പിൻ്റെ ബോട്ടിലിൻ്റെ രണ്ട് സൈഡിലും കുറച്ച് സ്ലൈസ് ചെയ്ത് ലെമൺ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ബ്ലാക്ക് ബോർഡിലാണ് വെച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ലെമൺ ബോട്ടിലിൻ്റെ സൈഡിലും നമ്മൾ വാട്ടർ സ്പ്രേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മളതിൻ്റെ ടോപ്പ് ഭാഗത്തൊരു ലൈറ്റ് സോഴ്സ് കൊടുത്തിട്ടുണ്ട് ലൈറ്റ് സോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ സെവനപ്പ് നേടിയ ഭാഗത്തേക്ക് നമ്മൾ ജസ്റ്റ് ഒരു പാനിങ് ആയിട്ടുള്ളൊരു മോഷനിൽ നമ്മൾ അവിടെ ഒരു വീഡിയോ ഒരു 2-3 സെക്കൻഡ്സിൻ്റെ ഒരു വീഡിയോ നമ്മളെടുക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഷോട്ടിൽ ജസ്റ്റ് അക്വേറിയത്തിൽ നമ്മൾ വെള്ളം നിറച്ചിട്ട് നമ്മുടെ സെവനപ്പിൻ്റെ സെവനപ്പ് നേരിയ ഭാഗം ഹൈലൈറ്റ് ആവുന്ന രീതിയിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് വാട്ടറിൽ നമ്മൾ ഡിപ്പ് ചെയ്യും. ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം അതിനെ നമ്മൾ വീണ്ടും റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് പൊങ്ങി വരുന്ന രീതിയിലുള്ള ഒരു എഫക്റ്റിലേക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ചെയ്യാൻ പോകുന്ന ഷോട്ടിൽ നമ്മൾ ഈ സെവനപ്പിൻ്റെ ക്യാന് ജസ്റ്റ് വാട്ടറിലേക്ക് ഡ്രോപ്പ് ചെയ്യുകയാണ്. ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഐസ് ക്യൂബ്സ് എല്ലാം ഇട്ടിരുന്നു, പക്ഷേ പെട്ടെന്ന് തന്നെ ഐസ് ക്യൂബ്സ് എല്ലാം അലിഞ്ഞു പോയിട്ടുണ്ടായി. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ക്യാനിനെ ജസ്റ്റ് അതിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നൊരു ഷോട്ട്, ആ ഡ്രോപ്പ് ആവുന്ന ഭാഗം നമ്മൾ കുറച്ചും കൂടി സ്ലോ മോഷനായിട്ടായിരിക്കും ഔട്ട്പുട്ടിൽ നമ്മൾ ചിത്രീകരിക്കുന്നുണ്ടാവും. ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ഷോട്ടിനായിട്ട് ലെഫ്റ്റ് സൈഡിൽ ഞാൻ ലൈറ്റ് സോഴ്സ് കൊടുത്തിട്ടുണ്ട്, താഴത്തെ ഒരു ബൗള് വെച്ചിട്ടുണ്ട്. ഇനി സെവനപ്പ് ക്യാനിൻ്റെ ഉള്ളിൽ നിന്ന് സൊല്യൂഷൻ താഴത്തേക്ക് ഇങ്ങനെ സ്ലോ മോഷനിൽ വീഴുന്നൊരു എഫക്റ്റാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് 2-3 ടേക്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ ബെസ്റ്റ് ടേക്ക് നോക്കിയിട്ട് നമ്മൾ നമ്മുടെ ഔട്ട്പുട്ടിലേക്ക് ആഡ് ചെയ്യും. ഈ ഷോട്ടിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ക്യാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഹിറ്റ് ചെയ്യുക. ഹിറ്റ് ചെയ്യുമ്പോൾ ക്യാനിനുള്ളിൽ നിന്നുള്ള ജ്യൂസ് സ്പ്ലാഷ് ആവുന്ന ഒരു ഷോട്ടാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് ആൾറെഡി ക്ലോസ്ഡ് ക്യാനാണ്. ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ച ക്യാനിൽ ജസ്റ്റ് വെള്ളം നിറച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഓപ്പൺ ചെയ്ത സെവനപ്പിൻ്റെ തന്നെ ആക്കാം. എന്നിട്ട് ജസ്റ്റ് ക്ലോസ് അപ്പ് ഷോട്ടിൽ രണ്ട് ക്യാൻസും അങ്ങോട്ടും ഇങ്ങോട്ടും ഹിറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഷോട്ടാണ് എടുക്കുന്നത്. അത് ആ ഹിറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്കത് സ്ലോ മോഷൻ ആക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഷോട്ട് നമുക്ക് കിട്ടും.
ഇങ്ങനത്തെ ഷോട്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ ഓപ്പൺ ചെയ്യാത്ത സെവനപ്പിൻ്റെ ക്യാൻ എടുത്തിട്ട് ഇവിങ്ങനെ വെക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ലിഡ് ഒന്ന് സ്ലൈറ്റ്ലി ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊന്ന് പതങ്ങനെ താഴ്ത്തിക്ക് ഇറങ്ങി വരും. ആ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്തതിന് ശേഷം അത് വീഡിയോ റിവേഴ്സ് ഫോർമാറ്റിലാക്കുന്നുണ്ട്. റിവേഴ്സ് ഫോർമാറ്റിലാക്കുമ്പോഴാണ് നിങ്ങൾ ഈ കാണുന്ന പോലെ പതയെല്ലാം തിരിച്ച് കുപ്പിയിലേക്ക് ഇറങ്ങി പോകുന്ന രീതിയിലുള്ളൊരു ഷോട്ടായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇനി എന്ന് പറയുന്നത് ഏറ്റവും ഫൈനൽ ഷോട്ടാണ്, സിമ്പിൾ ഷോട്ടാണ്. അതിൻ്റെ മറ്റ് പരസ്യങ്ങളിൽ നിങ്ങൾ കണ്ട പോലെ തന്നെ ഫൈനൽ ഔട്ട്പുട്ടായിട്ട് കൊടുക്കുന്ന സീൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഒരു ഷോട്ടായിരിക്കും. അതിനിങ്ങനെ സൂമിൻ ചെയ്തിട്ട് സൂം ഔട്ട് ആവുന്ന രീതിയിലുള്ള ഒരു ഫൈനൽ ഷോട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ പരസ്യങ്ങളിലെല്ലാം കണ്ടാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതേപോലെ തന്നെ ഞാനും ഈ സെവനപ്പ് നേടിയിട്ടുള്ള ഭാഗത്തിന് സൂമിൻ ചെയ്തിട്ട് ജസ്റ്റ് ബാക്കിലേക്ക് സൂം ഔട്ട് ആവുന്ന രീതിയിലുള്ളൊരു സീനാണ് ഞാൻ ഫൈനലൈസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ആഡും മേക്കിംഗ് വീഡിയോയും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ നിങ്ങളുടെ സജഷൻസും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്.